മിസ്റ്റർ പ്രഭാകർ ഓ നിന്റെ ആനയെ ഒരു ദിവസത്തേക്ക് വേണ്ടി വരും എനിക്ക് എന്റെ പുതിയ കടയുടെ ഉദ്ഘാടനത്തിനാ ഓ ഈ ആന ഉദ്ഘാടനം ഒന്നും ചെയ്യില്ലേ വല്ല മന്ത്രിമാരെ കൊണ്ട് ചെയ്യിച്ച പോലെ അയ്യോ എനിക്ക് ആ കട കൊണ്ട് ജീവിക്കാനാ അടച്ചുപൂട്ടാനല്ല നീ ആ പാൻ്റ് അല്ല എന്ത് തന്നെ ഉടുത്താലും ഈ നാട് ഡെവലപ്പ് ആവില്ല ഉണ്ണില്ലേ ഇവിടെ ഇനി അടുത്ത മാസം ഒന്നാം തീയതി വരെ ഇതുകൊണ്ട് തൃപ്തിപ്പെടണം അനുഗ്രഹിക്കണം മേടിക്കടാ മേടിച്ചടാ ആനയാണ് അല്ല ഇതൊരു ഉപകാരമുണ്ട് ഉപകാരമല്ലടോ രണ്ടും ഒന്നും തന്നെ മാഷേ സമ്മാനം ഉണ്ണിക്കൊള്ളതാ അതേ മാഷേ ഈ നാടിന്റെ മുഖച്ചായ മാറ്റിയത് ഉണ്ണിയാ നാട്ടിലൊരു വലിയ തയ്യക്കട ഉണ്ടായതും ഉണ്ണി കാരണമാ അതുകൊണ്ട് ഈ സമ്മാനം ഉണ്ണിക്കൊള്ളതാ ഉണ്ണിയേ അവിടെ അവനിപ്പൊ ഇതിന്റെ ആവശ്യമൊന്നുമില്ല ഇതുകൊണ്ട് തീർന്നില്ല മാഷേ യഥാർത്ഥ ബിസിനസ് ഞാൻ പറയാൻ പോണുള്ളൂ എന്താ നിന്റെ യഥാർത്ഥ ബിസിനസ് അല്ല അടുത്ത ഗ്രാമത്തിൽ ആർക്കും പാൻറ് ഇല്ല വെറും കൺട്രി ഗ്രാമം ഉണ്ണിയെ ഒരു തിങ്കളാഴ്ച അങ്ങനെ ഇറക്കി വിട്ട ബുധനാഴ്ച എനിക്ക് കട തുടങ്ങാം 50-50 അതാ കടയുടെ പേര് ഏയ് നമ്മള് തമ്മിലുള്ള ലാഭക്കരാറാണ് 50-50 ഉണ്ണിയെ ഒന്ന് ഇറക്കി വിടോ മാഷെ അങ്ങോട്ട് തോന്നി ഉണ്ണിയ ഉണ്ണിയേ ഉണ്ണിയേ എന്താ മാഷെ ചന്തിക്ക് ഇപ്പൊ ഇതിരിക്കട്ടെ ബാക്കി 50 അടുത്ത ബുധനാഴ്ച ഉണ്ണിയെ കടാണെന്ന് പറഞ്ഞു ഒരുത്തൊരു പഠിക്കാതെ കയറിപ്പോയത് അടിച്ചു കുട്ടി കടയുടെ ഉദ്ഘാടനം അത് പറയാൻ മറന്നുപോയി നിന്റെ അമ്മമ്മയുടെ 16 അടി എന്തത്തിന് കവലക്കാണെങ്കിൽ ലിഫ്റ്റ് തരാം എടോ ആനയുടെ ഡ്രൈവറെ പറഞ്ഞു അമ്മൂന് കൊടുക്കൂ ഓ മോനെ ആ കത്തൊന്ന് മേടിച്ച് ഇങ്ങോട്ട് വാ ഇത് വന്നിട്ട് തരാം കേട്ടാ വാ വാ ഇങ്ങോട്ട് വാനെ കത്ത് മേടിക്കാനെ ശബ്ദം ഉണ്ടാക്കല്ലേ കത്ത് മേടിക്കാനെ ഇങ്ങോട്ട് മേടിക്കാനെ കത്ത് ഇങ്ങോട്ട് മേടിക്കും അതെ ഈ തുമ്പിക്കയിൽ വെച്ചിട്ടെ ഇല്ലിട്ട് ഒന്ന് അവനോടുക്കാൻ പറഞ്ഞ തനിക്കല്ല അവന് ഉണ്ണി എന്റെ കൃഷ്ണൻകുട്ടി ചേട്ടാ എനിക്കായിരുന്നു കത്ത് കത്തിലുള്ളതല്ല ഞാൻ പറഞ്ഞതാ ഇത് മുഴുവൻ ഇംഗ്ലീഷിലാണല്ലോ ചിലപ്പോ മലയാളത്തിൽ എഴുതിയപ്പോ തെറ്റിപ്പോയതായിരിക്കും ഇതെങ്ങനെ വായിക്കും ഒന്ന് വായിച്ചേ തന്നെ ഇത്രയോ ഓ എച്ച് എം വൈ ഡി ഇ എ ആർ ഇങ്ങനെ വായിക്കാൻ ആർക്കാ പറ്റാത്തത് കൂട്ടി വായിക്കേ ഇത് കൂട്ടക്ഷരമാണ് ഈ ഡോക്ടർമാർ എഴുതൂലേ അതുപോലത്തെ ഇത് കൂട്ടി വായിക്കണമെങ്കിൽ ഇംഗ്ലീഷ് മരുന്നിടെ തന്നെ കൊണ്ടുപോകണം ഇത് ആർക്കാ അമ്മുന പിന്നെ ആരോടും പറയരുത് അകത്ത് മൊലാലിയോട് ചോദിക്കാൻ പോയതാവും അല്ലേ ഇത് ആഹാരത്തിന് ശേഷം 3 നേരം ഇത് വേദനയുള്ളപ്പോ കഴിക്കുക വേദന ആർക്ക് അപ്പൊ താൻ ഇങ്ങനെയല്ലേ മരുന്ന് കൊടുക്കുന്നത് ശരിയാക്കി തരാടോ ശരിയാക്കി തരാ ഈ കണക്കിന് തന്നെ വിശ്വസിച്ചൊരു പെണ്ണ് ലവ് ലെറ്റർ തന്നാ താൻ അവൾക്ക് കൊടുക്കുന്ന വയറൽക്കാരുടെ മരുന്നായിരിക്കുമല്ല വന്നേ വന്നേ ഞാൻ പറഞ്ഞില്ലേ ഭാസ്കരേട്ടനെ കണ്ടാ കിട്ടൂന്ന് ഐശ്വര്യമായിട്ട് വായിച്ചേ വായിക്കാനൊന്നുമില്ല ഇത് വിസയാ അമേരിക്കയില് മോസ്കോ എന്ന് പറഞ്ഞൊരു കവലയുണ്ട് മറച്ചു കെട്ടം വീള അവിടെ ഒരു സായിപ്പനെ തല്ലാൻ വിളിച്ചിരിക്ക പക്ഷെ ഒരു കുഴപ്പം റോളർ കിട്ടുള്ളൂ അപ്പൊ കാശ് കിട്ടൂല്ലേ റോളർ തന്നെയാടാ കാശ് ഇത് വിസ ടിക്കറ്റ് ഇത് ടിക്കറ്റ് വിസ ഒന്നും അല്ല ഇത് ലവ് ലെറ്ററാ പ്രേമലേപനം ലവ് ലെറ്ററാ അറിയൂ ആരാ എഴുതിയത് അയ്യടാ ചേട്ടനല്ല അത്രക്ക് ദാരിദ്ര്യമുള്ള പെണ്ണുങ്ങളൊന്നും ഈ നാട്ടിലില്ല ഇതേ നമ്മുടെ ഉണ്ണി അമ്മൂന് എഴുതിയ കത്ത വാട്ട് എ ബ്യൂട്ടിഫുൾ ലവ് ലെറ്റർ ഒരു കാര്യം ഉറപ്പായി അവൻ പഠിച്ചിട്ടുണ്ട് പ്രേമലേഖനം എഴുതാന അല്ലടോ വിദ്യാഭ്യാസം ഉണ്ടെന്ന് നോക്കൂ കാളിദാസനും ഷെല്ലിയും ഷേക്സ്പിയറും പ്രണയത്തെ കുറിച്ച് എഴുതിയിട്ടുള്ള അതിമനോഹരങ്ങളായ വാചകങ്ങളാണ് ഇതിലുള്ളത് മറ്റൊരു കാര്യം കൂടി എനിക്ക് ഉറപ്പായി അവൻ നാടും വീടും ഒക്കെ മറന്നിട്ടും അവന്റെ മനസ്സിൽ അമ്മുവിനെ കുറിച്ചുള്ള ഓർമ്മകളുണ്ട് സ്നേഹവും ഉണ്ട്
മണം കൂതല് നടക്കടാ ഗോപിട്ടാ ഇനി അവനെ തൊണ്ടതിന്റെ കൈ ഞാൻ വെട്ടും എനിക്കൊന്നും പറ്റില്ല ഞാനിവന്റെ ആശാനായി നീ രക്ഷപ്പെട്ട് മറിച്ച് ഞാനിവന്റെ ശിഷ്യനായിരുന്നെങ്കിൽ നീ എന്താ പ്രശ്നം സാർ ഒരാളും കൂടി ഉണ്ട് വേണ്ട വേണ്ട ഇങ്ങോട്ട് വന്നിട്ട് കടം പറഞ്ഞു ഇനി തിരിച്ചു കയറുന്നോ Thank you.
നമ്മുടെ പണിക്കരല്ലേ അത്? താൻ എവിടെയായിരുന്നു പണിക്കരെ? താനെന്താ ഒന്ന് മിണ്ടാത്തെ? എന്റെ മാഷേ, മാഷുടെ മകൻ ഉണ്ണികൃഷ്ണൻ ഇല്ലാതെ ഞാൻ എങ്ങനെയാ നാട്ടിലേക്ക് മടങ്ങി വരിക? അതുകൊണ്ടാ ഇത്രയും നാൾ ഒളിവിൽ കഴിഞ്ഞത്. അവനെ നഷ്ടപ്പെട്ട അന്ന് മുതല് മാഷ് കൊടുക്കണ പരസ്യം ഞാൻ കാണാറുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ചു കാലമായിട്ട് പരസ്യം കാണാതെയായപ്പോ ഞാൻ വിചാരിച്ചു ഉണ്ണി വന്നു എന്ന്, അല്ലെങ്കിൽ മാഷ് മരിച്ചു എന്ന്. ഇതിലേതാ മാഷെ സംഭവിച്ചത്? ഇടോ പണിക്കരെ, ഉണ്ണി വന്നു. ഉണ്ണി വന്നു എവിടെ? ദേ നിക്കണു ഉണ്ണി, നീ അങ്ങ് തടിച്ച ഉണ്ണി. ഓ അയ്യോ, തൃപ്തിയായി മോനെ. അയ്യോ, ഇത്രയും കാലം അലഞ്ഞിരുന്ന് നടന്നെങ്കിലും അതിനൊരു പരിസമാപ്തി ദൈവം. എന്റെ ഉണ്ണി, അന്ന് നീ എവിടേക്കാ പോയേ? പണിക്കരെ, മുണ്ട് മുറുക്കി കൊടുത്തോളൂ കേട്ടോ. കഴിഞ്ഞ 10 പിന്നീട് കൊല്ലായിട്ട് മുണ്ട് മുറുക്കന്നെയാ നടക്കണ. പട്ടിണിയായിട്ടേ ഇത്രയും കാലം പണിക്കരേട്ടൻ എവിടെയായിരുന്നു? അത് പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല. കൊറേ കാലം തമിഴ്നാട്ടില്, റൊമ്പ അഴകാന ഇടം. അങ്ങനെ നിന്നും കർണാടകയിൽ, പിന്നെ കൊറേ കാലം ഹിന്ദിക്കാരുടെ കൂടെ. ഹരേ വിളിച്ചപ്പാടെ ഹിന്ദിമേ ബോലോ ബൈ. അച്ഛാ അച്ഛാ ബഹുത്ത അച്ഛാ. ഓ, ഈ നാട്ടിൽ ഒരാൾക്കെങ്കിലും ഹിന്ദി അറിയാലോ? ഏതായി കുട്ടി? അല്ലേ, പണിക്കരുടെ മകളാ. ഓഹോ, ഏത് പണിക്കരുടെ? ഓ അച്ഛാ, അച്ഛൻ എന്നെ മനസ്സിലായില്ലേ? അച്ഛന്റെ അമ്മുവാ ഞാൻ. അമ്മു മോളെ, അച്ഛനെ എന്നെ മനസ്സിലായില്ലോടി. അച്ഛനും മോനെ മനസ്സിലായിട്ടാ.